തൃശ്ശൂരിൽ കാറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർ മരിച്ചു. എറവിലാണ് അപകടം നടന്നത്. മരിച്ചവർ ഒരു കുടുംബത്തിലുള്ളവർ. എറണാകുളം ബസിലിക്കപ്പള്ളിയിലെ സംഘർഷത്തിൽ അപലപിച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സംഭവം അതീവ ദുഃഖകരം. അച്ചടക്കത്തിന്റെ എല്ലാ അതിർവരമ്പും ലംഘിച്ചെന്നും വിമർശനം. ക്രിസ്തുമസിന് കേരളം കുടിച്ചു തീർത്തത് 229.80 കോടിയുടെ മദ്യം. ഒന്നാമൻ കൊല്ലം ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിൽ 61.41 ലക്ഷം രൂപയുടെ വിൽപ്പന. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. തൃശൂരിൽ കാറും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർ മരിച്ചു. എറവിലാണ് അപകടം നടന്നത്. മരിച്ചവർ ഒരു കുടുംബത്തിലുള്ളവർ. എലത്തുരുത്ത് സ്വദേശി പുളിക്കൽ വിൻസെന്റ്, ഭാര്യ കൊച്ചുമേരി തോമസ് ജോർജ് എന്നിവരാണ് മരിച്ചത്. എലത്തുരുത്ത് സ്വദേശികളായ സി ഐ വിൻസെന്റ്, ഭാര്യ മേരി, വിൻസെന്റിന്റെ സഹോദരൻ തോമസ് ജോസഫ് എന്നിവരാണ് മരിച്ചത്. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ റിട്ടയർഡ് അധ്യാപകനാണ് സി ഐ വിൻസെന്റ്. ഉച്ചയ്ക്ക് 12:45 നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. ചാവക്കാട് ബന്ധുവീട്ടിലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയ കുടുംബം തൃശ്ശൂരിൽ ഒരു വിവാഹ ചടങ്ങിന് പോവുകയായിരുന്നു. ഇവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് തൃശ്ശൂരിൽ നിന്ന് വാടാനപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന തരഗർസ് ബസ്സിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ ശക്തിയിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. രക്ഷാപ്രവർത്തനം നടത്തിയവർ കാർ വെട്ടിപ്പൊളിച്ചാണ് എല്ലാവരെയും പുറത്തെടുത്തത്. രണ്ടുപേരുടെ മൃതദേഹങ്ങൾ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റു രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവര് പാലയൂര് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു മരണ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തിൽ കഴിഞ്ഞിട്ട് അവര് തൃശ്ശൂർ ഇവിടെ അന്നായമ്മപള്ളി പടിഞ്ഞാറക്കുട്ട അന്നായമ്മപള്ളിയിലെ ഒരു കല്യാണ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ നേരത്താണ് ഇവർ ഈ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ നാലുപേരുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വന്ന് ഇടിച്ചു എന്നാണ് പറയണത്. ഇപ്പോൾ അതായത് ഇവരെ നിന്ന് വന്ന തെറ്റാന്ന് പറയണത്. ഇപ്പോൾ വണ്ടി വന്ന തെറ്റ് വന്നു അങ്ങനെ സംഭവിക്കും പറയണത്. ഇപ്പോൾ ജനങ്ങൾ പറയണത് ഇപ്പോൾ അതാണ്. ഒരു അന്നായമ്മപള്ളി ഇവിടെ ഒരു ഹാളുണ്ട്. അവിടെ വെച്ചിട്ട് അവർക്ക് അവിടുത്തെ ഫംഗ്ഷന് വേണ്ടി വരികയായിരുന്നു. അതിന് അപ്പോഴാണ് ഈ സംഭവിച്ചതെന്നാണ് പറയണത്. ഇപ്പോൾ മീഡിയ ടൈം, തൃശ്ശൂർ. എറണാകുളം ബസിലിക്ക പള്ളിയിലെ സംഘർഷത്തിൽ അപലപിച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സംഭവം അതീവ ദുഃഖകരമാണെന്ന് പറഞ്ഞ ആലഞ്ചേരി അച്ചടക്കത്തിന്റെ എല്ലാ അതിർവരമ്പും ലംഘിച്ചെന്നും വിമർശിച്ചു. കുർബാനയെ സമരത്തിന് ഉപയോഗിച്ചത് സമാനതകളില്ലാത്ത അച്ചടക്ക ലംഘനമാണെന്നും കുർബാനയെ അവഹേളിച്ചവർക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏകീകൃത കുർബാനയ്ക്കെതിരായ സംഘർഷത്തിൽ ദേവാലയത്തിന്റെ പരിശുദ്ധി കളങ്കപ്പെടുത്തിയെന്നും ഏകീകൃത കുർബാനയ്ക്കെതിരായ സമരങ്ങളിൽ നിന്ന് വൈദികരും വിശ്വാസികളും പിന്മാറണമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആവശ്യപ്പെട്ടു. December 23-24 തീയതികളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന പ്രതിഷേധങ്ങളെ സീറോ മലബാർ സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തും അപലപിച്ചു. ദേവാലയ വിശുദ്ധിയുടെയും കൗദാശികമായ പാവനതയുടെയും സഭാപരമായ അച്ചടക്കത്തിന്റെയും സകല അതിർവരമ്പങ്ങളും ലംഘിച്ച സംഭവങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസിലിക്ക ദേവാലയത്തിനകത്ത് December 23-24 തീയതികളിൽ നടന്നത്. ഒരു സമരമാർഗമായി കുർബാനയെ ഉപയോഗിച്ച രീതി സമാനതകളില്ലാത്ത അച്ചടക്ക ലംഘനങ്ങളാണ്. പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ട് കുർബാനയെ അവഹേളിക്കുകയും ദേവാലയത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുകയും ചെയ്ത എല്ലാവർക്കുമെതിരെ സഭാപരമായ കർശന നടപടി സ്വീകരിക്കുമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. മീഡിയ ടൈം, കൊച്ചി. ക്രിസ്തുമസ് ദിനത്തിലെ മദ്യവിൽപ്പനയിൽ ഈ വർഷം നേരിയ കുറവ്. 52.3 കോടിയുടെ മദ്യമാണ് ക്രിസ്തുമസ് ദിനത്തിൽ ബൗക്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 54.82 കോടിയുടെ മദ്യമായിരുന്നു വിറ്റത്. 24 89.52 കോടിയുടെ മദ്യവും വിറ്റു. 22, 23, 24 എന്നീ ദിവസങ്ങൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മദ്യവിൽപ്പന ഈ വർഷം കൂടി. 229.80 കോടി രൂപയുടെ മദ്യമാണ് ഈ ദിവസങ്ങളിൽ വിറ്റത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ 215.49 കോടിയുടെ മദ്യമാണ് വിറ്റത്. മദ്യത്തിന് 2% വില കൂടിയ ശേഷമുള്ള ആദ്യ ഉത്സവ സീസണായിരുന്നു ഇത്. റമ്മാണ് ഏറ്റവും കൂടുതൽ വിറ്റത്. കൊല്ലം ആശ്രമം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. 68.48 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് ഇവിടെ നടന്നത്. തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിൽ 65.07 ലക്ഷം രൂപയുടെ വിൽപ്പനയും ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിൽ 61.41 ലക്ഷം രൂപയുടെ വിൽപ്പനയും നടന്നു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ആവേശത്തിനിടെ കേരളത്തിൽ 50 കോടിയുടെ മദ്യമാണ് ബെപ്കോ വഴി വിറ്റത്. ഞായറാഴ്ചകളിലെ ശരാശരി മദ്യവിൽപ്പന 30 കോടിയായിരിക്കെയാണ് ഫുട്ബോൾ ലഹരിയിൽ മദ്യവിൽപ്പന കൂടിയത്. 49.88 കോടി ഫൈനൽ ദിവസത്തെ ബെപ്കോയുടെ വരുമാനം. മലപ്പുറം തിരൂരിലെ ഔട്ട്ലെറ്റിലാണ് ഫൈനൽ ദിവസം ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത്.
45 ലക്ഷം രൂപയുടെ മദ്യമാണ് തിരൂരിൽ മാത്രം വിറ്റുപോയത്. വയനാട് വൈത്തിരി ഔട്ട്ലെറ്റാണ് വിൽപ്പനയിൽ രണ്ടാമത്. 43 ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് വൈത്തിരിയിൽ നടന്നത്. തിരുവനന്തപുരം പവർ ഹൗസ് ഔട്ട്ലെറ്റിൽ 36 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പന നടന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. രാത്രിയുടെ കറുത്ത കമ്പളത്തിൽ ശ്മശാനം ഉണർന്നു. പാമ്പാടി ഐവറമഠം ശ്മശാനത്തിലെ കളിയാട്ടം അനുഭവമായി. സാക്ഷിയായത് ആയിരങ്ങൾ. കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തിരുവില്ലാമല ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയാണ് കളിയാട്ടം സംഘടിപ്പിച്ചത്. ഞായറാഴ്ചയാണ് പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ കളിയാട്ടം അരങ്ങേറിയത്. കത്തുന്ന ചിതകൾക്ക് നടുവിൽ ഒരു കളിയാട്ടം. ലോകത്ത് തന്നെ ഇത്തരത്തിൽ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഒരു കളിയാട്ടം അരങ്ങേറുന്നത്. വൈകുന്നേരം 6 മണി മുതൽ അർദ്ധരാത്രി വരെയാണ് ചുടലഭദ്രകാളി തെയ്യം, പൊട്ടൻ തെയ്യം, ഭൈരവൻ തെയ്യം മുതലായവ അരങ്ങേറിയത്. കേരള സംഗീത നാടക അക്കാദമിയുടെ സഹകരണത്തോടെ തിരുവില്ലാമല ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയാണ് കളിയാട്ടം സംഘടിപ്പിച്ചത്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ അനീഷ് പെരുമലയൻ്റെ നേതൃത്വത്തിലാണ് കളിയാട്ടം അരങ്ങേറിയത്. കെട്ടിയാട്ടം ഇവിടെ ആരംഭിച്ച് 8 വർഷമായി. കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷം ഇത് നിലച്ചുപോയിരുന്നു. അതിനാൽ ഇക്കുറി വൻ ജനാവലിയാണ് എത്തിയത്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവം ഇത്തവണ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ദേവസ്വം വിളിച്ചു ചേർത്ത യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ എം യു ഷിനിജ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ അധ്യക്ഷനായി. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി മഹോത്സവം ഇത്തവണ മികച്ച രീതിയിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ജനുവരി 14 വൈകിട്ട് 1001 കതനപിടി മുഴങ്ങുന്നതോടുകൂടി ആരംഭിക്കുന്ന താലപ്പൊലി ചടങ്ങുകൾ 18 നടക്കുന്ന രാത്രി എഴുന്നള്ളിപ്പോടെയാണ് സമാപിക്കുക. താലപ്പൊലി എഴുന്നള്ളിപ്പിന് 9 ഗജവീരന്മാരെ അണിനിരത്തുന്നതിന് തീരുമാനിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്നതിനും ഹോട്ടലുകളിൽ ഭക്ഷ്യസാധനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനും കച്ചവട സ്ഥാപനങ്ങളിൽ വില വിവര പട്ടിക നിർബന്ധമായും പ്രദർശിപ്പിക്കുന്നതിനും ദേവസ്വം വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. മുനിസിപ്പൽ ചെയർപേഴ്സൺ എം യു ഷിനിജ ഉദ്ഘാടനം നിർവഹിച്ചു. ദിവസങ്ങളിലായിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ പ്രദേശത്ത് നടക്കുന്ന നമ്മുടെ താലപ്പൊലി മഹോത്സവത്തിൽ നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ശുചീകരണവും മറ്റു കാര്യങ്ങളുമാണ്. അത് പ്രത്യേകം നമ്മൾ പുറമേ നിന്ന് തൊഴിലാളികളെയൊക്കെ നിയോഗിച്ച് കൃത്യമായിട്ട് നമ്മൾ ചെയ്തു വരുന്നത് പോലെ ചെയ്യുമെന്ന് ദേവസ്വത്തോട് അറിയിച്ചിട്ടുണ്ട്. എല്ലാം ഭംഗിയാക്കാനായിട്ട് നഗരസഭയുടെ എല്ലാ പിന്തുണയും ദേവസ്വത്തോടൊപ്പം. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ അധ്യക്ഷനായി. അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ കർത്ത, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ, ഡെപ്യൂട്ടി തഹസിൽദാർ അജിത, ദേവസ്വം മാനേജർ കെ വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഈ വർഷത്തെ താലപ്പൊലി ജനുവരി 14 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ് കൊണ്ടാടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. പ്രത്യേകിച്ച് ഈ വർഷം നല്ല രീതിയിലുള്ള ഭക്തജന പങ്കാളിത്തം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനും അതിൻ്റെ ഒരു അവലോകനം യോഗമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത്. SSDP സമാജം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള അർണവൃക്ഷം എണ്ണത്തോണിയിൽ നിക്ഷേപിച്ചു. തൊടുപുഴ വേണുവിന്റെ നേതൃത്വത്തിൽ ഔഷധ തൈലം ഉണ്ടാക്കി തോണിയിൽ നിക്ഷേപിച്ച് അതിൽ തേക്ക് മരം 9 മാസത്തോളം സൂക്ഷിച്ചാണ് പ്രതിഷ്ഠയ്ക്കായി ഒരുക്കുന്നത്. പെരിഞ്ഞനം SSDP സമാജം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള അർണവൃക്ഷം എത്തിച്ചു. 55 അടിയോളം നീളമുള്ള തേക്ക് മരമാണ് അർണവൃക്ഷം. കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും ആചാരവിധി പ്രകാരം മുറിച്ച് ഭൂസ്പർശം ഏൽക്കാതെയാണ് അർണവൃക്ഷം ക്ഷേത്രത്തിൽ എത്തിച്ചത്. താളവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രം തന്ത്രി സുരേഷ് കുഞ്ഞാപ്പുവിന്റെ നേതൃത്വത്തിൽ അർണവൃക്ഷം ചെത്തി രൂപപ്പെടുത്തി സൂക്ഷിച്ചു. തുടർന്ന് 40 പാട്ട എള്ളെണ്ണ സംഭരിച്ച് 32-ൽ പരം പച്ചമരുന്നുകളും അങ്ങാടി മരുന്നുകളും ഉണക്കിപ്പൊടിച്ചു ചേർത്ത് നിയന്ത്രിത അളവിൽ അഗ്നിയിൽ തിളപ്പിച്ചു ചേർത്ത് കഷായമുണ്ടാക്കി. തൊടുപുഴ വേണുവിന്റെ നേതൃത്വത്തിലാണ് തൈലമുണ്ടാക്കിയത്. ഈ ഔഷധ തൈലം തോണിയുണ്ടാക്കി അതിൽ തേക്കുമരം നിക്ഷേപിച്ച് 9 മാസത്തോളം സൂക്ഷിച്ചാണ് പ്രതിഷ്ഠയ്ക്കായി തയ്യാറാക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ള അർണവൃക്ഷം എണ്ണത്തോണിയിൽ നിക്ഷേപിക്കുന്ന കർമ്മത്തിന് ക്ഷേത്രം തന്ത്രി KK സുരേഷ് ചാന്തി കാർമ്മികത്വം വഹിച്ചു. സമാജം പ്രസിഡന്റ് മോഹൻദാസ് മുമ്പ് വീട്ടിൽ, ക്ഷേത്രോദ്ധാരണ കമ്മിറ്റി ചെയർമാൻ KK ബാബുരാജൻ, സമാജം സെക്രട്ടറി നളിനി മുല്ലങ്കത്ത്, കൺവീനർ സന്തോഷ് കാളാന്തര, വേണു ഏറാട്ട്, സജിത് അറക്കൽ, മാതൃസമിതി പ്രസിഡന്റ് ഷാജി രാമനാഥൻ, ക്ഷേത്ര മേൽശാന്തി സനു എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, പെരിഞ്ഞനം. സി
CPI സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി പുത്തഞ്ചേരിയിൽ CPI പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നടന്ന സമ്മേളനം മുൻ കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രത്തിൽ പ്രതിപാദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലെനിനെ അറിയുക എന്ന പുസ്തകമായിരുന്നു അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ പുസ്തകം. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് എഴുതിയ ലേഖനത്തിലൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ചത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, മഹാനായ ലെനിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവവും മാർക്സിസം ലെനിനിസത്തെ പറ്റിയായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകിയിരുന്നത്. അദ്ദേഹത്തെ പോലെയുള്ള അതിതീവ്ര വിപ്ലവകാരികളായിട്ടുള്ള ആളുകളെയും ആകർഷിച്ച പ്രത്യയശാസ്ത്രമായിരുന്നു മാർക്സിയൻ പ്രത്യയശാസ്ത്രം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നു. KV വസന്തകുമാർ, അഡ്വക്കേറ്റ് VR സുനിൽകുമാർ, MLA MR അപ്പുക്കുട്ടൻ, TN വേണു, KV സുജിത്ലാൽ, CN പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. CPI അഴീക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാചരണം നടത്തി. പാർട്ടി ഓഫീസിന് മുൻപിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം PM അബ്ദുള്ള പതാക ഉയർത്തി. മണ്ഡലം കമ്മിറ്റി അംഗം അരുൺജിത് കാനപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി PH റാഫി, പ്രസീന എന്നിവർ സംസാരിച്ചു. ഇന്ന് രാജ്യം ഭരിക്കുന്ന കാവി ഭീകരതയ്ക്കെതിരെ പോരാടാൻ കുറച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലുടനീളം പോരാടി. മാള റേഞ്ച് ജമയത്തുൽ മുൽ അമീന്റെ ആഭിമുഖ്യത്തിൽ പ്രസിദ്ധീകരിക്കുന്ന കാരൂർ സുലൈമാൻ മാസ്റ്റർ സ്മരണിക പ്രകാശനവും അനുസ്മരണ പ്രാർത്ഥനാ സംഗമവും December 29 വ്യാഴം വൈകിട്ട് 7 കാരൂർ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SKJM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സംഗമത്തിന്റെ ഉദ്ഘാടനവും സ്മരണിക പ്രകാശനവും നിർവഹിക്കും. മാള റേഞ്ച് ജംഇയ്യത്തുൽ മുൽ അലിമീന്റെ ട്രഷറായി ദീർഘകാലം സേവനം ചെയ്ത കാരൂർ സുലൈമാൻ മാഷിന്റെ 1st anniversary അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. മാള റേഞ്ച് പ്രസിഡന്റ് CH ഫൈസൽ ബദരി, സെക്രട്ടറി MM മുഹമ്മദ് കോയ ഭാഗവി, MMA റേഞ്ച് സെക്രട്ടറി മുഹമ്മദ് ചാലക്കുടി, ഷിഹാബുദ്ദീൻ അഹമ്മദ് എന്നിവർ പത്രസമ്മേളനത്തിൽ സംബന്ധിച്ചു. 11,000 അവയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 500 പ്രാദേശിക ഘടകങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ 329 റേഞ്ചാണ് മാള കേന്ദ്രീകരിച്ച് ഉള്ള മാള റേഞ്ച് യൂണിറ്റ്. അതിൻ്റെ ദീർഘകാലത്തെ രൂപീകരണ കാലം മുതൽ കുറച്ചു കാലം ട്രഷററായിരുന്ന സുലൈമാൻ മാസ്റ്റർ കാരൂർ, അദ്ദേഹത്തിൻ്റെ ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ചെറിയ ഒരു എത്തിനോട്ടം എന്ന രൂപത്തിൽ ബെഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന സ്മരണിക, അതിൻ്റെ പ്രകാശനവും അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പ്രാർത്ഥനാ സംഗമവുമാണ് 29th, അതായത് December 29. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനചേതന യാത്രയുടെ ഭാഗമായി മാള ആളൂർ നേതൃത്വ സമിതിയുടെ വീളംപറ ജാഥയ്ക്ക് മാള ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അശോക് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സാബു പോൾ എടാട്ടുകാരൻ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ സ്ഥിരം സമര അധ്യക്ഷന്മാർ, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ, ജാഥ ക്യാപ്റ്റൻ UK പ്രഭാകരൻ, ജാഥ മാനേജർ KV ഡേവിസ്, ലൈബ്രറി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. പഞ്ചായത്ത് ലൈബ്രേറിയൻ അനീഷ ജാഥ ക്യാപ്റ്റന് ഉപഹാരം കൈമാറി. മാള കേന്ദ്ര ഗ്രന്ഥശാലയുടെ പൂർണ്ണ പിന്തുണയോടൊപ്പം പഠിച്ചു ആ ശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ്. പണം ഉണ്ടാക്കണമെങ്കിൽ അധ്വാനിക്കണ്ട. ചില മോതിരം TV കാണുന്ന ചില മോതിരം കയ്യിൽ ധരിച്ചാൽ നമുക്ക് പണം ഉണ്ടാകുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്തിനെ കുത്തിക്കൊന്നു. പറവൂർ കൂട്ടുകാട് കോട്ടയത്ത് വീട്ടിൽ നാരായണൻകുട്ടിയുടെ മകൻ KN ബാലചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. നന്ത്യാട്ടുകുന്നം സംസ്കൃത ഹൈസ്കൂളിന് സമീപം അമേപ്പറമ്പിൽ മാത്തയിൽ വീട്ടിൽ മുരളീധരനാണ് സുഹൃത്തും ഇയാളുടെ സഹതാമസക്കാരനുമായി ബാലചന്ദ്രനെ കുത്തിയത്.
മുരളീധരന്റെ വീട്ടിൽ ഇരുവരും ഒരുമിച്ചാണ് മാസങ്ങളായി താമസിച്ചിരുന്നത്. മദ്യലഹരിയിലായി ഇവർ തമ്മിൽ കുറച്ചുനാൾ മുമ്പേ പ്രശ്നത്തെ ചൊല്ലി തർക്കമുണ്ടായി. ഇതേ തുടർന്ന് മുരളീധരൻ അടുക്കളയിൽ പോയി കത്തിയെടുത്ത ബാലചന്ദ്രനെ കുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി മുരളീധരൻ പോലീസ് കസ്റ്റഡിയിലാണ്. കൊടകരയിൽ വീടിന്റെ വാതിൽ തകർത്ത് മോഷണം. കൊടകര പുത്തൂക്കാവ് തൊമ്മാന ജോബിയുടെ വീട്ടിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ തകർത്ത് അകത്തുകയറിയ മോഷ്ടാക്കൾ ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. മോഷണം നടക്കുന്ന സമയത്ത് വീട്ടിൽ ആരുമില്ലായിരുന്നു. ഇന്ന് രാവിലെ ജോബിയുടെ പിതാവാണ് വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. ഉടനെ കൊടകര പോലീസിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. കൊരട്ടിയിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയ്ക്ക് പോവുകയായിരുന്ന മിനി ബസ്സാണ് കൊരട്ടി JTSന് സമീപം അപകടത്തിൽപ്പെട്ടത്. മിനി ബസ്സിന് മുന്നിൽ പോയിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോൾ മിനി ബസ് ഡിവൈഡറിന് മുകളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ആർക്കും പരിക്കില്ല. വാഹനത്തിൽ 12 പേരോളം ഉണ്ടായിരുന്നു. 2 ബസ്സുകളിലായി യാത്ര തിരിച്ചിരുന്ന ഇവരോടൊപ്പം മറ്റൊരു മിനി ബസ്സും ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപകടത്തെ തുടർന്നുണ്ടായ ഗതാഗതക്കുരുക്ക് കൊരട്ടി പോലീസ് എത്തി നിയന്ത്രിച്ചു. കൊടുങ്ങല്ലൂർ നാരായണമംഗലം AKTA യൂണിറ്റ് വാർഷിക കൺവെൻഷൻ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ലിജി നിതിൻ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് CS ഷാജി അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TV ഗണേശൻ, ഏരിയ പ്രസിഡന്റ് PS ധനഞ്ജയൻ, സുധാ ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തല കുന്നംകുളം ഗവൺമെന്റ് UP സ്കൂളിലെ 90-97 ബാച്ച് ഓർമ്മയ്ക്കായി എന്ന പേരിൽ പൂർവ്വവിദ്യാർത്ഥി സംഗമം നടത്തി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് സാലിഹ് അധ്യക്ഷനായിരുന്നു. അധ്യാപകരും പൂർവ്വവിദ്യാർത്ഥികളും അവരുടെ കുടുംബവും അവരുടെ രക്ഷിതാക്കളും സംഗമത്തിൽ പങ്കെടുത്തു. നിരവധി അധ്യാപകർ അവരുടെ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു. തുടർന്ന് അധ്യാപകരെയും പിരിഞ്ഞുപോകുന്ന PTA പ്രസിഡന്റ് ഇക്ബാലിനെയും ഭാരവാഹികളെയും ആദരിച്ചു. സുൽഫിക്കർ, ശ്യാംലാൽ എന്നിവർ സംസാരിച്ചു. പറമ്പിക്കുളങ്ങര നായർ സമുദായ ശ്രീ വിലാസിനി സഭ 100 വാർഷിക ആഘോഷം നടന്നു. വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നൂറാം വാർഷികാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ വേദി ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചാക്കിയ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. 100 വർഷം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്. ഒരു സഭയെ ഇത്രയും കാലം നയിക്കപ്പെടുമ്പോൾ എത്രയോ തലമുറകൾ നമുക്ക് മുന്നാലെ പോയിട്ടുണ്ട് എന്നുള്ളത്. സഭാ പ്രസിഡന്റ് K ശ്രീരാജ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രാജഗോപാലൻ, മുൻസഭാ പ്രസിഡന്റ് KP കുമാരക്കുറുപ്പ് എന്നിവരെ ആദരിച്ചു. 100 വാർഷിക ലോഗ പ്രകാശനം KS കൈസാബും, ജീവൻ മെഡി ഹെൽപ്പ് ലോഗ പ്രകാശനം പ്രതിപക്ഷ നേതാവ് TS സജീവനും, നന്മ കിച്ചൺ ലോഗ പ്രകാശനം അഡ്വക്കേറ്റ് CP രമേശനും നിർവഹിച്ചു. PT രാമചന്ദ്രൻ, കൗൺസിലർമാരായ സ്മിത ആനന്ദൻ, ജ്യോതിലക്ഷ്മി രവി, രമാദേവി, VK മുരളീധരൻ, PK സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. കൊരട്ടി ബൈജൂസ് ക്രിക്കറ്റ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 2nd മിൽട്ടൺ ആൻഡ് മില്യൺ മെമ്മോറിയൽ ഓൾ കേരള U19 കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. മുൻ ഒമാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് താരം സിൻറ്റോ മൈക്കൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ബൈജൂസ് ക്രിക്കറ്റ് അക്കാദമി ഡയറക്ടർ KG ബൈജു, അക്കാദമി പ്രസിഡന്റ് പ്രവീൺ, അക്കാദമി മാനേജർ യു അച്യുതൻ എന്നിവർ സംസാരിച്ചു. മുത്തൂറ്റ് എറണാകുളം ക്രിക്കറ്റ് അക്കാദമിയും ബ്രോലേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബും തമ്മിലായിരുന്നു ആദ്യ മത്സരം. കേരളത്തിലുള്ള 20 ക്രിക്കറ്റ് അക്കാദമികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ടൂർണമെന്റ് ഫൈനൽ January 8-9 നടക്കും. ചാലക്കുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഈസ്റ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ആരംഭിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സൂസി സുനിൽ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ജോർജ് കല്ലിങ്ങൽ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർ VJ ജോജി ക്യാമ്പസ് സന്ദേശം നൽകി. വാർഡ് കൌൺസിലർ TD എലിസബത്ത്, പ്രിൻസിപ്പൽ ഡേഗ ഡൊമിനിക്, NSS പ്രോഗ്രാം ഓഫീസർ MK രാജരാജേശ്വരി എന്നിവർ സംസാരിച്ചു. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് ജസ്റ്റിസ് B കമാൽ പാഷ. കണ്ണഴുത്ത് കുടുംബത്തിന്റെ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണഴുത്ത് അധ്യക്ഷത വഹിച്ചു. കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരെ ആദരിക്കൽ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ ആദരിക്കൽ, അനുമോദന ചടങ്ങ് എന്നിവ നടന്നു. KK ബീരൻ, KK അബൂബക്കർ, സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് മരപ്പാലം ബോധി സാംസ്കാരിക വേദി ക്രിസ്മസ് ന്യൂ ഇയർ ഫസ്റ്റ് 2022 നടത്തി. ഫെസ്റ്റിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഷംനാസ് NM അധ്യക്ഷത വഹിച്ചു. മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കാറുക പാടത്ത്, എറിയാട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീം കളറാട്ട് എന്നിവർ സംസാരിച്ചു. കേരളോത്സവം ജില്ലാതല വിജയികളെയും സംസ്ഥാനതല റോളർ സ്കേറ്റിംഗ് വിജയികളെയും ചടങ്ങിൽ അനുമോദിച്ചു.
കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് വെളിച്ചത്തിന് തുടക്കമായി. വി ആർ സുനിൽകുമാർ എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് നവാസ് പടിവിങ്ങൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, കൌൺസിലർമാരായ സി എസ് സുമേഷ്, ശാലിനി വെങ്കടേഷ്, പ്രിൻസിപ്പൽ ആശ ആനന്ദ് എന്നിവർ സംസാരിച്ചു. കരിമാലൂർ എഫ് എം സി ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ വെളിച്ചം സപ്തദിന സഹവാസ ക്യാമ്പ് ചാലാക്ക ഗവൺമെന്റ് എൽ പി സ്കൂളിൽ തുടങ്ങി. ലഹരി വിരുദ്ധ തെരുവ് നാടകം, ലഹരി വിരുദ്ധ പോസ്റ്റർ പ്രദർശനം, കില്ലാടി പാവനിർമ്മാണം, ദശഫലവൃക്ഷം, ഹരിത സംസ്കൃതി, ഉജ്ജീവനം, സുസ്ഥിര ലോകം, ഭാരതീയം, ഗ്രാമദീപിക, കുടുംബശ്രീ സംഘടനകളെ ആദരിക്കൽ തുടങ്ങിയവയാണ് സപ്തദിന ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു ക്യാമ്പിന് ഉദ്ഘാടനം നിർവഹിച്ചു. എഫ് എം സി ടി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ബൈജു വടക്കഞ്ചേരി അധ്യക്ഷനായി. കളമശ്ശേരി ക്ലസ്റ്റർ പി എസ് സി എച്ച് സലീം മുഖ്യാതിഥിയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് കാർ യാത്രികരായ 4 പേർ മരിച്ചു. എറവിലാണ് അപകടം നടന്നത്. മരിച്ചവർ ഒരു കുടുംബത്തിലുള്ളവർ. എറണാകുളം ബസിലിക്കപ്പള്ളിയിലെ സംഘർഷത്തിൽ അപലപിച്ച് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സംഭവം അതീവ ദുഃഖകരം. അച്ചടക്കത്തിന്റെ എല്ലാ അതിർവരമ്പും ലംഘിച്ചെന്നും വിമർശനം. ക്രിസ്തുമസിന് കേരളം കുടിച്ചു തീർത്തത് 229.80 കോടിയുടെ മദ്യം. ഒന്നാമൻ കൊല്ലം ഇരിങ്ങാലക്കുട ഔട്ട്ലെറ്റിൽ 61.41 ലക്ഷം രൂപയുടെ വിൽപ്പന. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.